السلام عليكم، صباح الخير، كيف حالكم؟ كلكم زين؟ وحال أسرتكم؟ أبوك وأمك كلكم زين؟ الحمد لله، ما شاء الله، بارك الله فيكم. أيها الطلاب الأعزاء، الآن نحن ندرس درسا جديدا في اللغة العربية. كنا درسنا في الصف القادمة عن القصة صغيرة وجميلة. هل فهمتم هذه القصة؟ قصة ياسر. قصة ياسر. ياسر ولد، ولد صغير. ياسر ولد صغير يدرس في الصف السادس. ليه؟ ياسر നിങ്ങളെ പോലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. كان ياسر ولدا نشيطا. ياسر എന്തായിരുന്നു? നല്ല നാഷിതായിട്ടുള്ള, എന്നാ ഉഷാറായിട്ടുള്ള, ഒരു ഉറങ്ങിത്തൂങ്ങിയല്ല, നല്ല നഷീത ഉന്മേഷവാനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. എത്രാം ക്ലാസ്സിലെ? ഫിസോഫി സാദിസ്. ഫിസോഫി സാദിസ്, ആറാം ക്ലാസ്സിലെ. ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ യാസിറിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? യാസിർ എന്ത് ചെയ്യായിരുന്നു? റാജിഅ മിനൽ മദ്രസ. അവൻ മദ്രസയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. ആ സമയത്താണ് യാസിർ സുറാഹ, ഒരു അട്ടഹാസം കേട്ടത്, അല്ലേ? യാസിർ എന്ത് ചെയ്തു? സമിഅ യാസിറുൻ സുറാഹ, ഒരു അട്ടഹാസം കേട്ടു. എന്താണ് ആ അട്ടഹാസം? നജ്ദ, നജ്ദ, അല്ലേ? അതാണ് ആ യാസിർ കേട്ട അട്ടഹാസം. അവിടെയാണ് നമ്മുടെ കഥ നമ്മൾ അവസാനിപ്പിച്ചത്, ഓർമ്മ ഉണ്ടാവും, അല്ലേ? എന്ത് ഈ നജ്ദ, നജ്ദ? ഇനി അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 10-ാം നമ്പർ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഠഭാഗം കാണാൻ സാധിക്കും. അതിലതാ മനോഹരമായ ഒരു ചിത്രം. നമുക്ക് നേരെ ആ ചിത്രത്തിലേക്ക് പോകാം. കുട്ടികളെ, നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ചിത്രം അല്ലേ നമ്മുടെ പാഠഭാഗത്തെ ഉള്ള ഒരു ചിത്രമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ അതിൽ കാണുന്നത്? ഒന്ന് പറയാൻ ശ്രമിക്കൂ, അല്ലേ? അതിലെന്താ ഒരു കാഴ്ച കാണുന്നത്? പറയൂ. ആ, അതാ, വെരി ഗുഡ്. അതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് പറഞ്ഞത്. അതിലൊരു കുട്ടി എന്ത് ചെയ്യുന്നു? മുങ്ങിത്താഴുന്നു. അതെ, വലതുൻ യഗ്റഖു ഫിൽ മാഇ. വലതുൻ യഗ്റഖു ഫിൽ മാഇ, വെള്ളത്തിൽ മുങ്ങിത്താവുന്ന ഒരു കാഴ്ചയാണ്. അത് മാത്രമുള്ളൂ? ആ കുട്ടി മുങ്ങിത്താഴുന്നത് മാത്രമാണോ? അല്ല, അല്ലേ? മറ്റൊരു കുട്ടി അതിനെ രക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്, അല്ലേ? മറ്റൊരു കുട്ടി അതിലേക്ക്, വെള്ളത്തിലേക്ക് എടുത്തു ചാതി അങ്കദ സ്വദീഖുഹു, അവൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അങ്കദ സ്വദീഖുഹു, അവൻ്റെ കൂട്ടുകാരൻ അവനെന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു, അല്ലേ? ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറെ ആളുകൾ ആർപ്പ് വിളി കൂട്ടുന്നുണ്ട്, കാഴ്ച കാണാൻ വന്നവരുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ്, നല്ല മലഞ്ചെരിവ്, പുൽമേടുകൾ, വീട്, തെങ്ങ്, അതുപോലെ പുഴ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും അതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാഴ്ച കണ്ടല്ലോ. ഇനി എന്താണ് ഈ ചിത്രത്തിലെ സംഭവമെന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലൂടെ വിശദീകരിക്കാം. ഇൻഷാ അള്ളാ എല്ലാവരും പാഠഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. നോക്കൂ, പാഠഭാഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലേ? മാഷ് അതൊന്ന് വായിച്ചു തരാം. ആദ്യം മാഷ് വായിക്കുന്നത് നിങ്ങൾ കേൾക്കുക, കൂടെ വായിക്കുന്നതിൻ്റെ കൂടെ മനസ്സിൽ വായിക്കുക, വായന പോകുന്ന വരിയിലൂടെ വിരൽ വെച്ച് വായന തുടരുക. അങ്ങനെ വായിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫി യൗമിൻ മത്വീരിൻ കാന യാസിറുൻ റാജിഅം മിനൽ മദ്രസതി വമഅഹു ബഅലു അസ്തിഖാഇഹി വകാന ബൈതുഹു ബിളഫതി നഹരിൻ വകാനൽ മതറു അസീറൻ والريح تهب بشدة تتمايل الأشجار والأغراس وامتلأت الآبار والأنهار وامتلأت الآبار والأنهار ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. മാഷ് വായിക്കാം, കൂടെ നിങ്ങൾ കുറച്ച് ഉറക്കനെ വായിക്കുക. ഫി യൗമിൻ മത്വീരിൻ കാന യാസിറുൻ റാജിഅൻ മിനൽ മദ്രസതി. വായിക്കണുണ്ടല്ലോ, അല്ലേ?
ومعه بعض أصدقائه وكان بيته بلفة نهر وكان المطر غزيرا والريح تهب بشدة تتمايل الأشجار والأغراس وامتلأت الآبار والأنهار. എന്താണ് അതിൽ പറയുന്നത്? ഇനി അതിന് അതിൻ്റെ ആശയത്തോടെ മാഷു വായിക്കും ചെയ്യുക, അതിൻ്റെ കൂടെ അർത്ഥവും ആശയവും പറയാം. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. ഫി യൗമിൻ ദിവസത്തിൽ. യൗമ് എന്ന് പറഞ്ഞാൽ എന്താ? യൗമുൻ ദിവസം. അതിൻ്റെ ജം എന്താ? അയ്യാമുൻ. അപ്പോൾ ഫി യൗമിൻ ഒരു ദിവസത്തിലെ, ഒരു ദിവസത്തിലെ എങ്ങനെയുള്ള ദിവസമാണത്? ഫി യൗമിൻ മത്വീരിൻ മത്തറുൻ മത്തറുൻ ജ അൽ മത്തറു റാഖൽ ഖത്റു ഫാലൻ നഹ്റു മർഹൻ മർഹ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പദ്യമാണ് ജ അൽ മത്തറു, മഴ വന്നു. അപ്പം മത്തറു എന്ന് പറഞ്ഞാൽ എന്താ? മഴ. അപ്പം ഫി യൗമിൻ മത്വീരിൻ, ഒരു മഴ ദിവസത്തിൽ, നല്ല മഴ പെയ്യുന്ന ഒരു ദിവസത്തിൽ. കാന യാസിറുൻ റാജിഅൻ, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, യാസിർ എന്ന് പറഞ്ഞാൽ യാസിർ ആയിരുന്നു, റാജിഅൻ യാസിർ മടങ്ങുന്നവനായിരുന്നു. മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്. അപ്പോൾ വാക്കർത്ഥം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഫുള്ളായിട്ട് വായിച്ച അർത്ഥം പറയുമ്പോൾ ഫിയോമിൻ മത്വീരിൻ കാന യാസിറുൻ റാജിഅൻ മിനൽ മദ്രസത്തി, നല്ല മഴയുള്ളൊരു ദിവസം യാസിർ സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് യാസിർ ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പത്തെ കൊല്ലം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയവരാണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇക്കൊല്ലം സ്കൂളിൽ വരാനോ മടങ്ങാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ആ മടങ്ങിയ അവസരം ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ സ്കൂൾ വിട്ട് ഇങ്ങനെ മടങ്ങുന്ന ഒരു സമയം. നിങ്ങൾ ഒറ്റക്കാണോ സ്കൂൾ വിട്ട് പോകല്? അല്ല, അതേപോലെ തന്നെ യാസിർ അവൻ്റെ കൂടെയുണ്ട്. കൂടെ ഹു അവൻ്റെ കൂടെ ഉണ്ട്. എന്താ ബഅലു എന്ന് പറഞ്ഞാൽ? കുറച്ച്, ചില എന്നൊക്കെ പറയില്ലേ. ഉള്ള കൂട്ടുകാർ മൊത്തം അവൻ്റെ ഒപ്പം ഉണ്ടോ? ഇല്ല. കാരണം കുറേ ആൾക്കാർ കുഞ്ഞൂർശിക്കാവും, കുറേ ആൾക്കാർ കുറുവട്ടൂരിക്കാവും, കുറേ ആൾക്കാർ നാല് മൂലക്കാവും അല്ലേ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ താഴെ, കുറച്ച് കൂട്ടുകാർ മേലെ, കുറച്ച് കൂട്ടുകാർ വലത്, കുറച്ച് കൂട്ടുകാർ ഇടത്, അങ്ങനെയാണ് സ്കൂൾ വിട്ട് പോവുക. അപ്പോൾ യാസിറിൻ്റെ കൂടെ ബഅലു അസ്ദിഖാഇഹി, അവൻ്റെ കൂട്ടുകാരിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു. സദീഖുൻ കൂട്ടുകാരൻ, അസ്ദിഖാഉൻ അതിൻ്റെ ജം ആണ്. അസ്ദിഖാഇഹി അവൻ്റെ കൂട്ടുകാരിൽ ചില ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വഖാന ബൈതുഹു, അവൻ്റെ വീടാവട്ടെ. വഖാന ആയിരുന്നു, ബൈതുൻ വീട്, ബൈതുഹു അവൻ്റെ വീടായിരുന്നു. ബി ലഫത്തി നെഹ്രിൻ, ബി ലഫത്തി ഒരു തീരത്തായിരുന്നു. നെഹ്രിൻ അഥവാ ഒരു പുഴയുടെ തീരത്താണ് യാസിറിൻ്റെ വീട്. വകാനൽ മത്തറു, എന്നാൽ അന്നേ ദിവസത്തെ മഴ എങ്ങനെയാണ്? വകാനൽ മത്തറു, അന്നത്തെ മഴ ആയിരുന്നു ഗസീറൻ, അതിഭീകരമായി പെയ്യുന്ന ഒരു പേമാരിയായിരുന്നു അന്നത്തെ മഴ. കോരിച്ചൊരിയുന്ന പേമാരി, കോരിച്ചൊരിയുന്ന പേമാരിക്കാണ് ഗസീറൻ എന്ന് പറയട്ടാ. അപ്പോ വകാനൽ മത്തറു, മഴയായിരുന്നു ഗസീറൻ, നല്ല കുത്തിച്ചൊരിയുന്ന മഴയായിരുന്നു. വരീഹു, വരീഹു മഴ മാത്രാണോ? അല്ല, രീഹുണ്ട്. എന്താ രീഹ്? രീഹ് എന്താണ്? കാറ്റ്. ഓക്കെ. തഹുബ്ബു ബിഷിദ്ദ, ശക്തമായി ആഞ്ഞടിക്കുന്ന കാറ്റ്. തഹുബ്ബു എന്ന് പറഞ്ഞാൽ ആഞ്ഞു വീശുകയാണ്. ബിഷിദ്ദ, ശക്തമായി, ശക്തമായി ആഞ്ഞു വീശുന്ന കാറ്റും പേരാപേരി മഴയും, കുത്തിച്ചൊരിയുന്ന മഴയുള്ള ആ ഒരു ദിവസം വൈകുന്നേരം സ്കൂള് വിട്ട് യാസിർ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് കൂട്ടുകാരോടൊത്തിട്ടോ. തത്തമായല്ലോ അസ്ജാറു അല്ല അവറാസ്, കാറ്റടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കാറ്റു മഴ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? തത്തമായലു അല്ലെ. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കാം, നല്ല മഴ പെയ്യേണ്ട കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു തെങ്ങുംതോപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് തത്തമായലു കാണാൻ പറ്റും. എന്താ തത്തമായലു? തത്തമായലു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാഞ്ഞും ചെരിയും ചെയ്യുക. തത്തമായലു അസ്ജാറു, അസ്ജാർ ഷജറുൻ മരം, അസ്ജാർ മരങ്ങൾ. അപ്പൊ മരങ്ങൾ എന്ത് ചെയ്യാണ്? ചായും ചെരിഞ്ഞും കൊണ്ടിരിക്കുകയാണ് മരങ്ങൾ. വൽ അഗറാസ്, ചെറിയ കുറ്റിപ്പൊന്തകളും ചെടികളും വൻ മരങ്ങളും ഒക്കെ അങ്ങനെ ആടി ഉലയുന്നുണ്ട്.
കൂടെ വം തല അതി, വം തല അതി, അതുപോലെ തന്നെ നിറഞ്ഞിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അൽ ആബാർ ബിഉറുൻ ജംഉഹു ആബാർ. എന്താ ബിഉർ എന്ന് പറഞ്ഞാല്? ബിഉറുൻ, ബിഉറിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, അതാണ് ബിഉർ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, ഉത്തരം ബിഉറുൻ. കിട്ടിയോ? കിണർ അല്ലേ. ഓക്കെ, അപ്പോ ബിഇറിന്റെ ജം ആണ് ആബാറ്. അപ്പൊ എല്ലാ കിണറുകളും നിറഞ്ഞിട്ടുണ്ട്. വൽ അൻഹാർ, പുഴകൾ നിറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാലോചിച്ചാൽ മതി, നല്ല പേരാപേരി മഴയും ശക്തമായി വീശുന്ന കാറ്റും, കാറ്റിലിങ്ങനെ മരങ്ങൾ ആടി ഉലയുന്നുണ്ട്, കിണറുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, പുഴ ഇങ്ങനെ കുത്തിച്ചൊരിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയും. ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ മനസ്സിൽ കിട്ടിയോ? ഇനി മാഷ് ഇതിങ്ങനെ പറയുമ്പോൾ ഒന്ന് കണ്ണു ചിമ്പിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. എല്ലാവരും കണ്ണടച്ചോ? ആ, എല്ലാവരും കണ്ണടച്ചോ? നല്ല കുട്ടികൾ അല്ലേ. ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കാം, മലയാളത്തിൽ മാഷ് ഇങ്ങനെ അറബിയിൽ വായിക്കുക, അപ്പൊ എന്റെ കുട്ടികൾക്ക് അതിന്റെ ആശയം ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ നോക്ക്. ഫി യൗമിൻ മതീരിൻ, കിട്ടിയില്ലേ? എന്താ യോമി മതീരിൻ? നല്ല മഴയുള്ള ഒരു ദിവസം. കാനയാസിറൻ റാജി അമ്മിനൽ മദ്രസത്തി, സ്കൂൾ കുട്ടി യാസിർ ഇങ്ങനെ പോവാണ് കേട്ടോ. എല്ലാരും കണ്ണടച്ചിട്ടല്ലേ കേൾക്കണത്. വമഅഹു ബഅദു വസ്ദിഖാഹി, യാസിർ ഒറ്റക്കല്ല, അവന്റെ ഒപ്പം മൂന്നാലോ അവന്റെ കൂട്ടുകാരുണ്ട്. വകാന ബൈതുഹു സിഫത്തു നഹരി, പോകുന്ന സ്ഥലം എങ്ങനെയറിയോ? നല്ലൊരു പുഴയുടെ തീരത്തു കൂടിയാണ് നടന്നു പോണത്. നല്ല വകാനൽ മതറു അസീറ അല്ലേ, മതറുൻ അസീറ, ചെറിയ മഴയൊന്നുമല്ല, നല്ല അസീറായ മഴയാണ്. വരീഹു തഹുബ്ബു ബിഷിദ്ദ, മതറു മാത്രമല്ല രീഹുമുണ്ട്, അരീഹാവട്ടെ, തഹുബ്ബു ഷിദ്ദ, ആ തഹുബ്ബു ഷിദ്ദ കാരണം, തത്തമായലുൽ അഷ്ജാർ വൽ അഗ്റാസ്, ആ നാട്ടിലുള്ള അഷ്ജാറുകളും അഗറാസുകളൊക്കെ ചാഞ്ഞും ചെരിയാനും തുടങ്ങി. അതുപോലെ തന്നെ വംതല അൽ ആബാർ, ആബാറുകളൊക്കെ ഇംതില ആയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. വൽ അൻഹാർ, പുഴകളും. ഇതാണ് അവസ്ഥ. അപ്പൊ ആദ്യ പാരഗ്രാഫിന്റെ ആശയവും വാക്കർത്തും വായനയും കൃത്യമായി മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ ചിത്രത്തിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്ക് പോകാം. ശ്രദ്ധിച്ചോട്ടോ, മാഷ് വായിച്ചരാം. ഫജ് അതൻ സെമി അയാസിറുൻ സുറാഹൻ മിനൽ ഖൽഫി അന്നജിദ അന്നജിദ ഇൽതഫത യാസിറുൻ വഅസ്റഅ നഹ്വ സൗതി ഫഇദാ വലദുൻ യഖറുഖു ഫിൽ മാഇ അറഫ അന്നഹു സദീഖുഹു രാജു മാദാ സഅഫ്അലു ഫക്കറ യാസിറുൻ ബുർഹ ഫമാ ലബിസ أن يثب إلى الماء وأنقذ صديقه فجأة. അർത്ഥം ശ്രദ്ധിച്ചോണേ, ആശയം മനസ്സിലാക്കണേ. ഫജ്അതൻ, അപ്പൊ അങ്ങനെ നല്ല മഴയത്ത് കാറ്റും കോളും ഉണ്ട്, മരങ്ങൾ ചാഞ്ഞും ചെരിഞ്ഞും, കുത്തിയൊഴുകുന്ന പുഴയും നിറഞ്ഞ കിണറുകളൊക്കെ ഇങ്ങനെ നോക്കി, പുഴയുടെ ഓരത്തുകൂടെ യാസിർ വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ഫജ്അതൻ, ആ വാക്ക് അങ്ങനെ ഉച്ചരിക്കുക, ഫജ്അതൻ, പെട്ടെന്ന്. സമിഅ യാസിറുൻ സുറാഹ, യാസിർ എന്ത് ചെയ്തു? ഒരു അട്ടഹാസം, ഒരു നിലവിളി കേട്ടു. നാട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഓടി വരണേ മണ്ടി വരേ എന്ന് പറഞ്ഞിട്ട് പറയാറില്ലേ, നാടൻ പ്രയോഗമാണ് മണ്ടി വരേന്ന് അല്ലേ, ഓടി വരണേ, രക്ഷിക്കണേ തുടങ്ങിയ എല്ലാ നിലവിളിക്കും സുറാഹ, സുറാഹത്ത് എന്നാണ് പറയാ. സുറാഹൻ, സമിഅ കേട്ടു, യാസിർ യാസിർ കേട്ടു, സുറാഹൻ അട്ടഹാസം നിലവിളി കേട്ടു. മിനൽ ഖൽഫി, എവിടുന്നാ കേട്ടത്? യാസിർ ഇങ്ങനെ നടന്നു പോകുമ്പോ പുറകുന്ന കേട്ടത്. എന്താ കേട്ടത്? അന്നജിത അന്നജിത, അതാണ് നമ്മുടെ പാഠഭാഗം അല്ലേ. നമ്മൾ ഈ പാഠത്തിന്റെ ഹെഡിങ് എന്താണ്? അന്നജിത അന്നജിത, രക്ഷിക്കണേ രക്ഷിക്കണേ. ഇൽതഫ ഇൽതഫത യാസിറുൻ, അപ്പൊ തന്നെ യാസിർ എന്ത് ചെയ്തു? തിരിഞ്ഞു. യാസിർ തിരിഞ്ഞു, കാരണം പുറകുന്നല്ലേ. എവിടുന്ന അപ്പൊ ഈ നിലവിളി കേൾക്കുന്നത്? സുറാഹ എവിടുന്നാണ് എന്നിങ്ങനെ കാതോർത്തുകൊണ്ട് യാസിർ തിരിഞ്ഞ് ധൃതിയിൽ പോയി. എവിടുക്ക്? നഹ്വ സൗതി, ശബ്ദം കേട്ടതിന് നേരെ. നഹ്വ എന്ന് പറഞ്ഞ നേരെ, നഹ്വൽ മസ്ജിദി എന്ന് പറഞ്ഞ പള്ളിക്ക് നേരെ, നഹ്വൽ മദ്രസത്തി സ്കൂളിന് നേരെ, നഹ്വൽ ബൈത്തി വീടിന് നേരെ, ഇവിടെയോ നഹ്വ സൗതി ആ ശബ്ദത്തിന് നേരെ. എവിടുന്ന അപ്പൊ കേട്ടതല്ലേ? നമ്മൾ ഒച്ച കേട്ട ഭാഗത്തേക്കല്ലേ പോവാ, സൗണ്ട് കേട്ട ഭാഗത്തേക്കല്ലേ പോവാ, അവിടേക്ക് പോയി. ഫഇദാ വലദുൻ യഗ്റഖു, ഫഇദാ, അപ്പോൾ വലദുൻ, ഒരാൺകുട്ടിയാണ്, യഗ്റഖു, അവൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫിൽ മാഇ, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്ന, പൊങ്ങുന്നു താഴുന്നു, കൈ ഇങ്ങനെ ഇളകുന്നത് കാണാനുണ്ട്, അങ്ങനെയുള്ള ഒരു കുട്ടിയെ അവൻ കണ്ടു.
അറഫ മനസ്സിലായി അന്നഹു സദീഖുഹു രാജു, ഇതെന്റെ കൂട്ടുകാരൻ രാജു ആണല്ലോ എന്ന് ആർക്ക് മനസ്സിലായി? യാസിറിന് മനസ്സിലായി. അറഫ മനസ്സിലായി അന്നഹു, തീർച്ചയായും അത് സദീഖുഹു അവന്റെ കൂട്ടുകാരൻ രാജു, അവന്റെ കൂട്ടുകാരൻ രാജു ആണെന്ന് യാസിർ മനസ്സിലായി. മാദാ സഅഫ്അലു, ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഇപ്പൊ എന്താ ചെയ്യാം, പെട്ടെന്ന് ഒരാൾ മുങ്ങിത്താഴുമ്പോ ഞാൻ എന്ത് ചെയ്യണം? മാദാ സഅഫ്അലു ഫക്കറ യാസിറുൻ ബുർഹ, ഫക്കറ യാസിറു, യാസിർ ഇങ്ങനെ ചിന്തിച്ചു. എന്ത് ബുർഹത്തൻ, ഒരു നിമിഷം, ഒരു നിമിഷം യാസിർ ഇങ്ങനെ ചിന്തിച്ചു. ഫമാ ലബിസ അൻ യസിബ ഇലൽ മാഇ, പിന്നെ ഒട്ടും വൈകാതെ തന്നെ യസിബ ഇലൽ മാഇ, വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ആര്? യാസിർ. വഅൻഖദ സദീഖുഹു, എന്നിട്ട് തന്റെ കൂട്ടുകാരനായ തന്റെ സുഹൃത്തായ രാജുവിനെ അവൻ രക്ഷിച്ചെടുത്തു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് പാരഗ്രാഫും വളരെ വിശദമായി വായിച്ചു, അതിൽ വാക്കർത്ഥം പറഞ്ഞു, ആശയം മാഷ് കഴിയണ വിധം വിശദീകരിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നാമത് നമുക്ക് ഈ പാഠഭാഗത്തിൽ പരാമർശിച്ച വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതണം. പാഠഭാഗത്തിൽ പരാമർശിച്ച വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിലേക്ക് കൃത്യമായി എഴുതി വെക്കണം. അതാണ് ഒന്നാമത്തെ വർക്ക്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി രണ്ടാമത് നമുക്ക് ഈ പാഠഭാഗത്തിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പാഠഭാഗത്ത് എന്ത് തന്നിട്ടുണ്ട്? ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇതിൻ്റെ മുഖദ്ദിമയിൽ, ഇതിൻ്റെ ആമുഖത്തിലൊരു ചിത്രവും ആ ചിത്രത്തിൻ്റെ താഴെ ചോദ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അല്ലേ. കൈറ്റിൽ വന്ന ക്ലാസ്സിൽ ആ മാഷ് കൃത്യമായിട്ട് എടുത്തന്നില്ലേ. ഓക്കെ. ഇനി ഇതിൽ ഈ പാഠഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ നോക്ക്, അതാ സ്ക്രീനിൽ ചോദ്യം വരുന്നു. ഐന ബൈത്തു യാസിർ, യാസിറിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ യാസിറിൻ്റെ വീട് എവിടെയാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവൻ്റെ ബൈത്ത് എവിടെയാണെന്ന് അത് കൃത്യമായി നോക്കി മനസ്സിലാക്കി ഉത്തരവും ചോദ്യവും നോട്ട് പുസ്തകത്തിൽ എഴുത്. രണ്ട്, മാദാ സമിയ യാസിറു മിനൽ ഹൽഫി, നടന്നു പോയിക്കൊണ്ടിരിക്കണ യാസിറെ, മാദാ സമിയ, എന്താണ് കേട്ടത് യാസിറുൻ, യാസിർ കേട്ടത്, മിനൽ ഹൽഫി, പുറകിൽ നിന്നും യാസിർ എന്തോ കേട്ടല്ലോ, അപ്പോഴാണല്ലോ ഫൽത്തഫത്ത്, അവൻ തിരിഞ്ഞു നോക്കിയത് അല്ലേ. അപ്പോൾ അതെന്താണ്? അപ്പം അതിൻ്റെ ഉത്തരം എഴുതാം. ഇലാ ഐന ഇൽത്തഫത്ത യാസിറുൻ, അല്ല യാസിർ ശബ്ദം കേട്ടപ്പോൾ എവിടേക്കാണ് തിരിഞ്ഞു നോക്കിയത്? ഇലാ ഐന, എവിടേക്കാണ്, പ്രയോഗം മറക്കരുതേ. ഇലാ ഐന, എവിടേക്കാണ് ഇൽത്തഫത്ത്, ഇൽത്തഫത്ത തിരിഞ്ഞു നോക്കി യാസിറുൻ, യാസിർ എവിടേക്ക് തിരിഞ്ഞു നോക്കി, അതും അവിടെ എഴുതാം. അടുത്തത് മങ്കാന യഗ്റഖു ഫിൽ മാഇ, വെള്ളത്തിൽ ആരാണ് മുങ്ങിത്താന്നത് അല്ലേ. ആദ്യം അവന് മനസ്സിലായില്ല, പിന്നെ നോക്കിയപ്പോഴാണ് ആരാണെന്ന് കൃത്യമായി മനസ്സിലായി യാസിറിന് അല്ലേ. മങ്കാന യഗ്റഖു, ആരാണ് മുങ്ങിത്താന്നുകൊണ്ടിരുന്നത്? ഫിൽ മാഇ, വെള്ളത്തിൽ. ഈ നാല് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതുക. അതാണ് ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള വർക്ക്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായിട്ട് വാക്കർത്ഥങ്ങൾ എഴുതണം, അതുപോലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും കണ്ടെത്തണം. പാഠഭാഗം എല്ലാവരും വായിച്ചു മനസ്സിലാക്കിയല്ലോ. മാഷ് നിർത്തി നിർത്തി വായിക്കുന്ന ഭാഗങ്ങൾ വിരല് വെച്ച് വായന ക്ലിയർ ചെയ്യണം അല്ലേ. വായനാ ദിനമൊക്കെ ആഘോഷിച്ചവരാണ് നമ്മള്. എന്താ വായനാ ദിനത്തിന് അറബിയിൽ പറയാ? യൗമുൽ ഖിറാഅ അല്ലേ, വായനാ ദിനം. അപ്പൊ ഈ വായനാ ദിനമൊക്കെ ആഘോഷിച്ച നമ്മള് വായന കൃത്യമാക്കണം. അപ്പൊ മാഷ് ഇങ്ങനെ വായിക്കുമ്പോ എന്ന് വായിക്കുമ്പോ അവിടെ ഇങ്ങനെ അവരില് അതിന്റെ മുകളിലൂടെ വെച്ച് പോയി ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. വീഡിയോ ആകുമ്പോഴുള്ള ഗുണം നിങ്ങൾക്ക് അത് ആവർത്തിച്ച് കേൾക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ ആവർത്തിച്ച് വായിക്കണം, എന്നിട്ട് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രയാസമുള്ള വാക്കുകൾ ചോദിക്കുക. ഒരുവിധം എല്ലാ വാക്കിൻ്റെയും അർത്ഥം മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു നോട്ട് പുസ്തകം എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ എഴുതുക, അതിന് മാഷ് പറഞ്ഞ അർത്ഥം ഒരു ഭാഗത്ത് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് വീണ്ടും നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്കതിന് പൂർണ്ണമായി ആശയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ വർക്ക് വായനയാണ്, രണ്ടാമത്തെ വർക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തെ വർക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ടൊരു മൂന്ന് നാല് ചോദ്യങ്ങൾ, ഉത്തരം ചോദ്യവും ഉത്തരവും അടക്കം നോട്ട് പുസ്തകത്തിൽ കൃത്യമായി എഴുതുക എന്നുള്ള നിർദ്ദേശിച്ച വർക്കുകൾ കൃത്യമായി ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.